നടിയെ ആക്രമിച്ച കേസ് തുടരന്വേഷണത്തിന് അനുമതി, ദിലീപിൻ്റെ ഹർജി തള്ളി. വധശ്രമ കൂടാലോചന കേസ് ദിലീപ് തെളിവ് നശിപ്പിച്ചു, ഫോണിലും കൃത്രിമം നടത്തി. കൊച്ചി, നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ നടൻ ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വധശ്രമ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ തെളിവുകൾ നശിപ്പിച്ചതിൻ്റെ വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് കോടതിക്ക് കൈമാറി. ദിലീപും സംഘവും ഉപയോഗിച്ച 6 ഫോണുകൾ കൈമാറണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച ജനുവരി 29 തൊട്ടടുത്ത ദിവസവും അതിലെ തെളിവുകൾ നശിപ്പിച്ചെന്നാണ് രേഖകളിലുള്ളത്. 30-31 ഫോണുകൾ കൈമാറാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ദിലീപിൻ്റെ അഭിഭാഷകൻ മൊബൈൽ ഫോണുകൾ മുംബൈയിലെ ലാബിലേക്ക് കൊറിയർ അയച്ചു, അവിടെ വെച്ചാണ് തെളിവുകൾ നശിപ്പിച്ചതെന്ന് അന്വേഷണ സംഘം കോടതിക്ക് നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഫോറൻസിക് പരിശോധനയിൽ തെളിവ് നശിപ്പിച്ചതിൻ്റെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രതികൾ ഉപയോഗിച്ച 4 ഫോണുകൾ ലാബിലെത്തിച്ച് ഇതിൽ 2 ഫോണിലെ വിവരങ്ങൾ നീക്കം ചെയ്ത ശേഷമാണ് കോടതിക്ക് കൈമാറിയത്. 13 നമ്പറുകളിൽ നിന്നുള്ള വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെ നശിപ്പിച്ചതായി പ്രോസിക്യൂഷൻ പറയുന്നു. അതേസമയം ദിലീപിൻ്റെ ഫോണിൽ നിന്നും ക്ലോൺ ചെയ്തു നീക്കിയ വിവരങ്ങൾ ഒരു ഹാർഡ് ഡിസ്കിലാക്കി അഭിഭാഷകർക്ക് കൈമാറിയിരുന്നു. ഇതിൻ്റെ ഒരു കോപ്പി മറ്റൊരു ഹാർഡ് ഡിസ്കിലാക്കി ലാബിൽ സൂക്ഷിക്കുകയും ചെയ്തു. ഈ ഹാർഡ് ഡിസ്ക് അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയിൽ തെളിവ് നശിപ്പിച്ചത് വ്യക്തമായതോടെ ലാബിൻ്റെ ഡയറക്ടറും ജീവനക്കാരെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത് തെളിവുകൾ ശേഖരിച്ചു. ഫോറൻസിക് പരിശോധനയിൽ ഫോണിൽ നിന്നും കോപ്പി ചെയ്തതിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞതായും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് അന്വേഷണ സംഘം ദിലീപിനെതിരെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇരകളായ കേസിൻ്റെ അന്വേഷണം CBIക്കു കൈമാറണമെന്ന ആവശ്യം അംഗീകരിക്കരുതെന്നും പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംസ്ഥാന പോലീസിൽ നിന്നും മാറ്റുന്നത് ഉദ്യോഗസ്ഥരുടെ ജീവന് ഭീഷണിയാകുമെന്നും ചൂണ്ടിക്കാട്ടുന്നു.